വെൽക്കം ബാക്ക് ടു സജിനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മുട്ടക്കറി പല രീതിയിൽ ഉണ്ടാക്കും അല്ലേ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. മുട്ടക്കറിയല്ല, മുട്ട റോസ്റ്റ് ആയിട്ട് ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മലയജീരകം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് രണ്ട് സവാള അതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞതും രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ സവാള അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത്, പച്ചമുളക് അരിഞ്ഞതല്ല പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. നൂൽപുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുട്ടക്കറി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ. അപ്പോൾ നമ്മൾ പല രീതിയിലുണ്ടാക്കും, കറിയായിട്ടും റോസ്റ്റായിട്ടും ഒക്കെ. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റിയ ശേഷം ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം മുട്ട പുഴുങ്ങാൻ വെക്കുക, എന്നിട്ട് നമ്മൾ പിന്നെ സവാള വഴറ്റാനും ഇതിലേക്ക് നിൽക്കുക. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മുട്ട അവിടെ റെഡി ആയിട്ടുണ്ടാകും, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും സിമ്പിൾ വേണം തിരഞ്ഞെടുക്കാറ്. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കാശ്മീരി മുളകോ അല്ലെങ്കിൽ സാധാ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരുപാട് എരിവൊന്നും ഇടുന്നില്ല, ഒരു പാകത്ത് എരിവുണ്ടാവും ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അളവിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും കേട്ടോ. ഇനി മസാലൻ്റെ പച്ചമണം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മല്ലിയില കൊണ്ടുവന്നതില്ല. അപ്പോൾ ഇത് രാത്രിയാണ് ഞാനിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഈ മസാല ഈ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട് കേട്ടോ, പകുതിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇത്തിരി ഒരു പരണ്ട കറിയും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അര ഗ്ലാസ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, തീ കുറച്ച് വെക്കാനും മറക്കരുത്. അപ്പോൾ ഇത്ര പണിയുള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ, താങ്ക് യു.